എനിക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. അപ്പൊ ഞാനാ സജസ്റ്റ് ചെയ്ത മോളോട് സാറിനോട് ചോദിച്ചു നോക്കാം എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ശമ്പളം കിട്ടുന്ന ജോലി, ഉടനെ ഒരു ജോലി, അതിനെ കുറിച്ചൊന്നും ആലോചിക്കരുത്. അത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോന്ന് പറഞ്ഞു. പക്ഷെ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാല് ഉപ്പേനെയും ഉമ്മേനെയും വിട്ടിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടെ ഒറ്റക്ക് താമസിച്ച് ജീവിച്ച് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കനഡയിലും ജർമ്മനിയിലും ഒക്കെ പോകുന്ന ആൾക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഏജൻസികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഇവരൊക്കെ പോകണം എന്ന് പറയുന്ന ഒരാളാണ്. കാരണം അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചുകൊണ്ടുവന്നത്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ പറയാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പ്രസ്റ്റീജ് ഉണ്ടല്ലോ. ആ പ്രസ്റ്റീജിലേക്ക് മാറണമെങ്കിൽ പഠിക്കുന്ന വിഷയം നന്നായിട്ട് പഠിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ജോലി കിട്ടും. ഇപ്പൊ ബാംഗ്ലൂരിൽ പോയിട്ട് കഴിഞ്ഞ ആഴ്ച കണ്ട് ഞാൻ നാട്ടിൽ കണ്ണൂരാണ് പോയ സമയത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി പ്രൊഫസറായിരുന്ന അവരെയും അവരെ മോളെയും കൊണ്ട് ചോദിച്ച, ബാംഗ്ലൂർ ആൾക്ക് മാസ്റ്റേഴ്സിന് എം എ ഒക്കെ കിട്ടിയിട്ട്, ഇംഗ്ലീഷ് ആണ് വിഷയം, എം എ ഒക്കെ കിട്ടിയിട്ടുണ്ട് പോണോ ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് പോണ്ട, കാരണം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ മക്കള് ഒന്നിനും കൊള്ളാണ്ടായിട്ട് മാറും. അങ്ങനെ കണ്ട കുറേ ആൾക്കാർ എനിക്കറിയാം, അങ്ങനത്തെ ഒരു സിറ്റിയാണ്. ബട്ട് അടുത്ത ചോദ്യം ചോദിച്ചത് വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പൊ ഏട്ടനുണ്ട്. ഏട്ടൻ എന്താ ചോദിച്ചു, ബാംഗ്ലൂർ ജോലി, ഞാൻ പറഞ്ഞു അയച്ചോളാം പറഞ്ഞു. കാരണം ഒരാളുണ്ടല്ലോ കൂടെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഓരോ സംഭവവും ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഗൈഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ് പറ്റുന്നത്. അപ്പൊ ആ പിന്നെ മോളുടെ ഓരോ വാക്കുപയോഗിക്കുന്നതിലും ഞാൻ പറഞ്ഞു, ആ ലിങ്ക് തരുന്നതിന്റെ സ്വഭാവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ സ്വഭാവം മക്കൾക്ക് കിട്ടണമെങ്കിൽ ഉമ്മക്ക് ആ സ്വഭാവം ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ആണോ അല്ലയോ? ബാക്കിയുള്ളവർക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം തോന്നുന്നത് കൊണ്ടാണ്. അത് സ്വന്തം മോൾ ആവണമെന്നല്ലല്ലോ, ആർക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറോ? ഉണ്ടോ മോളു ആ ഗുണം? പറഞ്ഞ സമയത്ത് ഞാൻ ഉടനെ ഉമ്മേനെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് കിട്ടുന്നത്. അത് എത്രത്തോളം ജീവിതത്തിൽ കിട്ടാൻ പറ്റും അത്രയും. അപ്പൊ ഏത് കോളേജിൽ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മേനെ വിടാണ്ട് കൊണ്ടുവരണം. ഒന്നുകിൽ നീ പഠിക്കുന്ന കോളേജിന്റെ അടുത്ത് ഉമ്മേനെയും കൊണ്ടുപോവാം. ഏറ്റവും കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത് റിപ്പീറ്റ്. ഞാൻ അതാണ് എപ്പോഴും മോൾക്ക് ഞങ്ങൾക്ക് അവൾക്ക് ഞാൻ പറഞ്ഞിരുന്നു വേണ്ട ഒരു വർഷം കളയണ്ടെന്നുള്ള നിരക്കല്ല ഞാൻ പറഞ്ഞത്. കാരണം അവൾക്ക് ഫിസിക്സും മാത്സിനോടും കൂടുതൽ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാനത് കണ്ടറിഞ്ഞിട്ട് അവളോട് പറഞ്ഞു ആ ഒരു ഫീൽഡ് മോള് നോക്കുന്ന പറഞ്ഞപ്പോ ഒരു ചെറിയതാകുമ്പോഴുള്ള ഒരു സ്വപ്നം പോലെ അവൾ എന്റെ അടുത്ത് പറഞ്ഞതില്ല. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കട്ടെ അതിന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിനാണെന്ന് പറഞ്ഞപ്പോ ഓക്കെ. അല്ല, ഒരു കൊല്ലം നഷ്ടപ്പെട്ടു എന്നൊന്നും വിശ്വസിക്കണ്ട. കാരണം കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ചും കൂടി ഇന്നർ ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് നമ്മള് പോകുമ്പോഴേ ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നും വരാൻ എവിടെ പോയി. അപ്പൊ വിട്ട് നിന്നപ്പോ അവൾക്ക് നല്ല ബുദ്ധിമുട്ട്. അതായത് അവളെ സാധാരണത്തിൽ നിന്ന് മാർക്കൊക്കെ എന്നെ കാണാഞ്ഞപ്പോ നന്നായി കൊറേ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആ ഇത് ഞാനില്ലാണ്ട് ശരിയാവൂലെന്നുള്ള നേരം. അപ്പൊ ഞങ്ങള് വിളിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് വെച്ചിട്ട് വിളിച്ചു കൊടുക്കുന്നപ്പോഴാണ് അവള് ഇതൊന്നും പറയാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉമ്മാ. അത് കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞത് ഈ മോളെ എന്ത് തീരുമാനിക്കും ആ സാറോട് ഒന്ന് ചോദിച്ചു നോക്ക്, നമ്മൾ അടുത്ത് പഠിക്കണോ അതല്ലെങ്കിൽ ഗവൺമെന്റ് കിട്ടിയാ പോണോ ഒന്ന് ചോദിച്ചു നോക്ക് എന്നിട്ട് തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. നല്ല കോളേജ് ആണെന്ന് ഞാൻ പറയില്ല, അത്ര ഭയങ്കര നല്ല കോളേജ് ഒന്നും അല്ല. മോശം കുട്ടികൾ കുറേ ഉണ്ടാവും, പ്രത്യേകിച്ച് വെറുതെ ഉഴപ്പാൻ വേണ്ടി പോകുന്ന കുറെ പിള്ളേരെ കാണാം. ഓക്കെ, പക്ഷെ വീട്ടിൽ കിട്ടുന്ന ഇന്റർനെറ്റ് സൗകര്യം ഈ ഉമ്മാന. ഓക്കെ, ഞാൻ ഉമ്മേന്റെ പേര് സാധാരണ ഉമ്മ അമ്മ എന്നല്ല പറയാം, ഡബിൾ എച്ച് എം എന്നാ. ആരാന്നറിയാ മോണ്ടെ ഉമ്മയുടെ റിസൈഡ്? ഉമ്മയുടെ പണി എന്താണ്? അല്ല, ഡബിൾ എച്ച് എം എന്താണ് എന്നാ അർത്ഥം എന്നറിയാം? ഹാപ്പി ഹോം മേക്കർ. സാധാരണ ഹെഡ് മാസ്റ്റർ അല്ലേ ഉണ്ടാവുള്ളൂ എച്ച് എം, ഡബിൾ എച്ച് ഉള്ള എം ആണ് ഹാപ്പി ഹോം മേക്കർ. വീട്ടിനെ സന്തോഷം ഉണ്ടാക്കി മാറ്റണമെങ്കിൽ ഉമ്മ നന്നാവും. അപ്പൊ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു ദിവസം ഹോസ്റ്റലിൽ ഉണ്ടായാൽ സംസാരിക്കാൻ പറ്റും എന്റെ അടുത്ത്? ഇല്ല. ആ ഇന്റർനെറ്റ് ഫെസിലിറ്റി നല്ല പോലെ യൂസ് ചെയ്യണം. ഏത് വിഷയം എടുത്താലും ആ വിഷയം എടുക്കുന്നത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഏത് കിട്ടിയാലും ചേരാം.
ഇതിലൊന്നും നല്ലതാണോ മോശമാണോ എന്ന് ഞാൻ പറയില്ല. കാരണം ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കലിലും കോമൺ ആയിട്ട് ഇലക്ട്രോണിക്സ് ഉണ്ട്. ഒന്നിൽ ഇലക്ട്രിക്കൽ ആണ്, മറ്റേ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ഗേൾസ് ഇലക്ട്രിക്കലിൽ കുറവായിരിക്കും, ഇലക്ട്രോണിക്സിൽ അധികം ഉണ്ട്. മെക്കാനിക്കലിൽ സിവിലും ഗേൾസ് കുറവായിരിക്കും. ഓക്കെ, ഇനി സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് വേൾഡിൽ പോകണം, പണിക്ക് പോകണം, വെയിൽ കൊള്ളണം, അതുകൊണ്ട് ഫീൽഡിൽ പോകേണ്ട പണിയായതുകൊണ്ട് ചിലർ വേണ്ടാന്ന് നോക്കാം. അങ്ങനെ നിർബന്ധമില്ല, കാരണം കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ടും ചെയ്യാൻ പറ്റുന്ന കുറേ ഉണ്ട്. ഇപ്പം സിവിൽ എഞ്ചിനീയേഴ്സിംഗ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആർക്കിടെക്ചറിലോ ടൗൺ പ്ലാനിങ്ങിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ കമ്പ്യൂട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ മെക്കാനിക്കലിൽ പോയി കഴിഞ്ഞാൽ നാളെ എന്തിലും വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് പോവാം. എനിക്ക് തോന്നുന്നില്ല കുറ്റിപ്പുറത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടോ. അപ്പൊ ഈ പഠിക്കുന്ന വിഷയത്തില് 100ൽ 100% അറിവ് നേടും. മാർക്ക് എന്ന് ഞാൻ പറയുകയില്ല, അറിവ് എന്നാ പറയാം. നോളജ് ഉണ്ടായാല് ഏത് കോമ്പറ്റിറ്റീവ് എക്സാം എഴുതിയാലും അതിലൊക്കെ ഫസ്റ്റ് നിൽക്കുന്ന വിധത്തിൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ക്രിയേറ്റിവിറ്റി, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇതൊക്കെ ഉണ്ടാവുന്ന. ഞാൻ ലാസ്റ്റ് ചെയ്തൊരു ജോലി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ടൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്, ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇത് നല്ലപോലെ ഹയർ ആണെങ്കിൽ GRE എന്ന് പറയുന്ന എബ്രോഡിൽ പോകാനുള്ള പരീക്ഷ, ഗേറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഹയർ സ്റ്റഡീസിന് പോകാനുള്ള പരീക്ഷ, IES, ഇതിനൊക്കെ കോമൺ ആയിട്ടൊരു 60 മുതൽ 80% വരെ സിലബസ് ആണ്. അതിൽ ഏത് എഴുതിയാലും യു ഷുഡ് കം ഇൻ. ഞാൻ ഹയസ്റ്റ് എന്നൊന്നും പറയില്ല, ഫസ്റ്റ് 100ൽ എത്താൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഏത് ജോലിക്കും ഇന്ന് BEL, ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, DRDO, ഡിഫൻസ്, പല ഡിപ്പാർട്ട്മെന്റും ചോദിക്കുക ഗേറ്റ് സ്കോർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഓക്കെ, അത്തരം കുറെ. പിന്നെ സ്പെഷ്യലൈസേഷൻസ് ഇന്നുള്ളത് പോലെ ആവണമെന്നില്ല, 4 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ഫോർത്ത്, ഇപ്പൊ നമ്മൾ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നോക്കി, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തപ്പി കണ്ടുപിടിക്കും. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. അതാണ് ജനറൽ നോളജ്. ഒരു എഞ്ചിനീയർക്ക് വേണ്ട ജനറൽ നോളജ് കുറേ ഉണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, എങ്ങനെയാണ് ലോകം മാറാൻ പോകുന്നത്. ഇപ്പം നമ്മൾ 3G 4G ഒക്കെ ഉള്ളൂ, 5G, അത് ലോകത്തിൽ എവിടെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവർ ഇന്റർനെറ്റ്. ദുബായിലുള്ള ഞാൻ ഏതോ ഒരു എൻവയറോൺമെന്റ് ഡേയിലെ എൻ്റെ ഒരു ടോക്ക്, സൗദി അറേബ്യയില് അവരുണ്ടാക്കിയിട്ടുള്ള പുതിയൊരു കോറിഡോർ സിറ്റിയുണ്ട്. ആ സിറ്റി എന്ന് പറയുന്നത് തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സ്വന്തം വെള്ളം, സ്വന്തം വായു ഒക്കെ മലിനമല്ലാത്ത ഒരു ലോകം ഉണ്ടാക്കി, പുതിയൊരു ലോകം ഉണ്ടാക്കും. ആ പ്രോജക്റ്റ് ഒന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കും. അതിനകത്ത് എല്ലാ സബ്ജക്റ്റും വേണം. എഞ്ചിനീയേഴ്സ് എത്ര പേര് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണം പറയാൻ പറ്റില്ല. അത്രയും ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രോജക്റ്റുകളാണ് ഇപ്പൊ ലോകം ചെയ്യാൻ പോകുന്നത്. ഇഷ്ടംപോലെ കാശുണ്ട് പലയിടത്തും. അപ്പൊ ഏത് വിഷയം പഠിച്ചാലും ഇതിനകത്തൊക്കെ അപ്ലിക്കേഷൻ ഉണ്ട്. ഇലക്ട്രോണിക്സിൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. ഓക്കെ, ഈ വിഷയങ്ങളിലൊക്കെ ലോകത്ത് എന്താ നടക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്ന വിഷയം അതിലേക്ക് കണക്ട് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഞാൻ പഠിക്കണം, അതിനെയാണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരം ബ്രിഡ്ജ് കോഴ്സുകൾ ഓപ്പൺ സ്കൂൾ, ഓപ്പൺ മൂക്സ് എന്ന് പറയാം, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മൂക്ക് സിസ്റ്റം എന്നാ പറയാം. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം എടുക്കുക, അതിനെ പറ്റിയുള്ളൊരു കോഴ്സ് ചെയ്യുക. അപ്പൊ ഫറിയർ സീരീസ് എന്ന് കേട്ടിട്ടുണ്ട്? ഫറിയർ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മാത്തമാറ്റിക്സിൽ വരും. ഫറിയർ സീരീസിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഒരു കോഴ്സ് ചെയ്യാം. ഓരോ വാക്കുകളും പോയിട്ട് തപ്പി നോക്കുക, എന്നിട്ട് കണ്ടുപിടിച്ച് അതിൽ കോഴ്സ് ചെയ്യാം. അങ്ങനെ മോള് അടുത്ത 4 കൊല്ലം ബിടെക് ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 4 കൊല്ലം ഓരോ മാസവും ഓരോ കോഴ്സ് വീതം ചെയ്താല് 12 കോഴ്സായി, 48 കോഴ്സുകൾ എബ്രോഡിൽ നിന്ന് പാസ്സാണ്. ഇതിനൊന്നും കാശ് കൊടുക്കണ്ട, ചിലതിനെ കാശ് കൊടുക്കണ്ടു. സർട്ടിഫിക്കറ്റ് കിട്ടാനേ കാശ് കൊടുക്കണ്ടു. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും അറിവ് കിട്ടിയാൽ അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഏത് വിഷയത്തിലും എവിടെയും സംശയം വരുമ്പോൾ റിസക്ക് എന്നെ വിളിക്കാം, ഒരു വാട്സപ്പ് പഠിക്കാം, ആ സബ്ജക്ട് പഠിക്കാം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ബേസിക് ആയിട്ട് നല്ലപോലെ പഠിക്കണം. അതിന് എർവിൻ ക്രേസിക് എന്ന് പറയുന്ന ഒരു ബുക്ക് കിട്ടും, ഓൺലൈൻ അല്ല, അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാം, വെക്കുക, പഠിക്കണം ഇന്ന് മുതൽ, ഇപ്പം മുതൽ. അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കലല്ല ലക്ഷ്യം, ഏത് കോമ്പറ്റിറ്റീവ് എക്സാംസിലും ഫസ്റ്റ് കിട്ടുന്നത്. നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം എന്നുള്ളതല്ല ലക്ഷ്യം,
ആര് ഫാസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാലും അതിൽ നിന്നൊരു 10 ചോദ്യം ചോദിക്കാനുള്ള കഴിവ്, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്. ഇങ്ങനെ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് നമ്മൾ പെർഫെക്ഷൻ ചെയ്താൽ മോള് 4 കൊല്ലം കഴിയുമ്പോൾ IAS എഴുതാം, IAS എഴുതാം, IFS എഴുതാം, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതാം, ഇനി MTech പോവാതെ PhD 2 കൊല്ലം ലാഭിക്കും. അങ്ങനെയുള്ള എൻ്റെ കുട്ടികൾ MTech കഴിഞ്ഞിട്ടാണ് PhD പോകാൻ പറ്റുക, അതാണ് ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ബിടെക് കഴിഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുള്ള ഒരാൾ, നല്ല അറിവുള്ള ഒരാളാണെങ്കിൽ, എന്റെ കുട്ടികളൊക്കെ MTech വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പോയപ്പോൾ ഇന്റർവ്യൂ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഏയ് MTech ചേരണ്ട, നേരെ PhD കയറണം, 2 കൊല്ലം ജീവിതത്തിൽ ലാഭിക്കും. അങ്ങനെ പഠിക്കാനുള്ള കഴിവുണ്ടാക്കി എടുക്കണം, അതാണ് എന്ത് ഭാഗ്യം. അപ്പൊ മോള് വേറെ ഓപ്ഷൻ ഒന്നും ടീമില് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിന് നമ്മള് സാറിനോട് മോളോട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതൊന്നും അറിയാതെ തന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ അങ്ങനെയാ സംസാരിച്ചത്, റിസിയോട് ചോദിച്ചു ആണോ അല്ലേ മോളും അല്ലേ. ആദ്യം തോന്നിയിട്ടുണ്ടാവും, കാരണം ആ ലൈനിന്റെ ഇടയിലൂടെ ഞാൻ വായിക്കും, മനസ്സിലായോ. നമുക്കറിയാം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മളടുത്ത് വരുന്നത്. നമുക്ക് മോള് ട്രിപ്പിൾ എടുക്കുമ്പോ അങ്ങനെ എല്ലാരും ഈ ഒരു ഇതന്നെ പറഞ്ഞതേ, അത് ആൺകുട്ടികളെ അത് ഇനി ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ മോളുടെ ആരതും കേൾക്കണ്ട, അങ്ങനെ സാറിന്റെ ക്ലാസ് ഏറ്റവും കൂടുതൽ ഞാനുടെ അല്ല. ട്രിപ്പിളിയില് കുറവാണ്, സാധാരണഗതിയിൽ കുറവാണ്, പക്ഷെ ട്രിപ്പിളി പഠിച്ചിട്ട് പവർ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോഴാണ് വന്ദേ ഭാരത്. അപ്പൊ ഞാനെ മോളോട് പറഞ്ഞേ, സാറിന്റെ ക്ലാസ് ഇപ്പോഴും കേൾക്കുന്ന ആളെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആ സാറിനെ ഒന്ന് വിളിച്ച് നോക്കണം, കാര്യങ്ങൾ അറിയാം, എല്ലാവർക്കും കേൾക്കണ്ട, അറിയുന്ന ഒരാള് പറഞ്ഞു തരുമ്പോ അത് നമുക്ക് കേൾക്കാം. പക്ഷെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ECE തന്നെയായിരിക്കും, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. കാരണം ഇന്റർനെറ്റ് എന്ന് പറയുന്നതൊക്കെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സിലാ വരുമ്പോ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷന്റെ ഇന്റർനെറ്റ് ഭാഗങ്ങളും ആന്റിനയും സംഭവങ്ങളും ഒക്കെ വരുന്നതൊക്കെ ഇലക്ട്രോണിക്സ് ECEയിലാണ് വരിക. അതുകൊണ്ട് അത് നല്ലതാണ്. പക്ഷെ എനിക്ക് ഇലക്ട്രിക്, കുറച്ചും കൂടി ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടമാണ്, എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അത് കോർ ബേസിക് ആണ്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടിയതുണ്ട്, അത് ഇലക്ട്രോണിക്സിനും കിട്ടില്ല, ഇലക്ട്രിക്കലിനും കിട്ടില്ല, മെക്കാനിക്കലിന് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വന്തം ചെയ്യാൻ പറ്റും, പക്ഷെ മെക്കാനിക്കൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള മെക്കാനിക്കൽ ജോബായി. പക്ഷെ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എവിടെയും കയറി ആർക്ക് വേണമെങ്കിലും ഒരു പ്ലാൻ, വീടിന്റെ പ്ലാൻ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ പണിയുണ്ടാവും, അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ഉണ്ടാക്കുന്നവരോ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നവരൊക്കെ കാണും. അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരെ റോഡുമൊക്കെ കാണൂലല്ലോ, വീട്ടിനടുത്തൊന്നും കാണൂല, തപ്പിയാൽ സ്വന്തം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഇതിന് അതിന്റെ ഗുണവും ദോഷവുമുണ്ട്. പക്ഷെ ഹയർ സ്റ്റഡീസിലേക്ക് പോവാൻ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഉള്ളത് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ആയിരിക്കും. ഇലക്ട്രോണിക്സ് ആയിരിക്കും കുറച്ചും കൂടി കൂടുതൽ, പക്ഷെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലും രണ്ടും കൂടിയതാണ് ട്രിപ്പിളി, ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഒരു 50% ഇതിനകത്തും ഉണ്ട്, 50% അതിനകത്തും ഉണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വേണോ ഇലക്ട്രിക്കൽ വേണോ എന്നാണ് ചോദ്യം. ഓക്കെ, MBA അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം ഞാൻ പറയുന്നില്ല. AICTE അപ്രൂവൽ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഹയർ സ്റ്റഡീസിന് പോവാം. നാഷണൽ ബോർഡ് ഓഫ് NBA എന്ന് പറയുന്നത് ഒരു അതോറിറ്റി അല്ല, അതൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ, നല്ല കുട്ടിയാന്ന് പറയുന്ന പോലെ. നിങ്ങളിപ്പം നല്ല കുട്ടിയാന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാലോ ഞാൻ നല്ല കുട്ടി അല്ലേ. അപ്പൊ NBA അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ മാത്രം, അപ്രൂവൽ അല്ല. NBA ഉള്ളത് നല്ലതാണ്, പക്ഷെ അത് മാത്രം ഇന്നിപ്പോ കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടിക്കൂടാന്നില്ല, ഇന്ന് കിട്ടിയിട്ടുള്ളവർക്ക് നാളെ അത് നഷ്ടപ്പെട്ടു കൂടാന്നില്ല. AICTE അപ്രൂവൽ ഉണ്ട് എങ്കിൽ കോഴ്സ് വാലിഡ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഒറ്റക്ക് ഓ ആരുമില്ല, ഒരു ഗേള് മാത്രമേ ഉള്ളൂ, യെസ് ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഡു ഇറ്റ് എന്നാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഗുഡ്. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യം, പക്ഷെ നമ്മളൊരു കംഫർട്ട് ലെവൽ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഒരു കമ്പനി ഉണ്ടാകുമ്പോൾ ഒരു കംഫർട്ട് ലെവൽ ഉണ്ട്, കാരണം പ്രോജക്റ്റ് വരും, ലാബിൽ വർക്ക് വരും, വരുമ്പോൾ 3 പേര് കൂടെ ചേരണം ഒരു എക്യുപ്മെന്റ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കമ്പനി എങ്ങനെയാണ്, മനസ്സിലാവുണ്ടോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും, കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പണിയെടുത്തിട്ടുണ്ട്, പ്രൊഫസറായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാം,
അണ്ടർസ്റ്റുഡ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സാറിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പം ഏകദേശം ഒരു ഈ കോഴ്സിൽ തന്നെ ഇപ്പൊ ഈസി ആണ്. നമ്മൾ രണ്ടും അവിടെ ജസ്റ്റ് പറഞ്ഞിരുന്നു സാറിന്റെ ഒരു ഇതിൽ എങ്ങനെയാണ് ഈസി ആണോ ട്രിപ്പിൾ ഇ ആണോ അവൾക്ക് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അല്ല, ട്രിപ്പിൾ ഇയിൽ എത്ര ഗേൾസ് ഉണ്ട് എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒറ്റക്കൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പൊട്ടും, മനസ്സിലായോ? അത് ചിലപ്പോൾ വല്ലാണ്ട് ബോറടിക്കും, നമുക്കൊരു കമ്പനി ഇല്ലാത്തൊരവസ്ഥ വരും. അവിടെ ടീച്ചർമാരുടെ ലിസ്റ്റ് നോക്കിയാലും ചിലപ്പോൾ കാണാം, നമുക്ക് ചിലപ്പോൾ ടീച്ചർമാരുണ്ടാവുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ വേറെ പണിയൊന്നും പഠിച്ചുകൊണ്ട് വരുന്നവരാണ്, വലിയ സ്കോപ്പ്. അല്ല, അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് മിക്കവാറും വേറെ പണി കിട്ടാത്തതുകൊണ്ടാണ് ഇവരൊക്കെ എം ടെക്കിന് പോകുന്നത്, ടീച്ചർമാരാവും. ഇപ്പൊ ഞാൻ രണ്ട് ടീച്ചേഴ്സ് വേക്കൻസിക്ക് പിന്നെ അഡ്വർടൈസ് ചെയ്താല് 2000 പേര് അപ്ലൈ ചെയ്യും കേരളത്തിൽ. എം ടെക് കഴിഞ്ഞ ഒരു പണിയും ഇല്ലാണ്ട് ശമ്പളയെ വേണ്ട ഒരു ജോലി തരുമോ എന്ന് ചോദിക്കുന്ന എം ടെക്കാർ ഇഷ്ടം പോലുള്ള നാടാണ് കേരളം. കാരണം അവർക്ക് ടീച്ചറാന്ന് ഗമയിൽ പറയുകയും ചെയ്യാറ്. എഞ്ചിനീയറിംഗ് കോളേജ് ടീച്ചറാന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ശമ്പളമൊക്കെ മോള് കേട്ട് കഴിഞ്ഞാൽ നാണിക്കും ചിലപ്പോൾ. 6000 രൂപയൊക്കെയാണ് പ്രൈവറ്റ് കോളേജിൽ കൊടുക്കുന്നത് ടീച്ചർ. വീട്ടിൽ പണിക്ക് വന്ന 6000 രൂപ കൊടുക്കും. ഞാൻ എന്റെ സർവൻ മേഡിന് കൊടുക്കുന്ന 6000 ആണ്. ഒരു മൂന്ന് വീട്ടിൽ പണിയെടുക്കും, 18000 രൂപയും കിട്ടും, ഭക്ഷണം ഫ്രീയും കിട്ടും അല്ലേ, ഡ്രസ്സും കിട്ടും അടക്കണം. എം ടെക് പഠിച്ചാൽ കിട്ടുന്നത് 6000 രൂപയാണ്. എം ബി ബി എസ് കഴിഞ്ഞാൽ രാത്രി ഒരു ദിവസം ഡ്യൂട്ടി കിട്ടാൽ 175 രൂപ കൂലി കൊടുക്കുക ഒരു ദിവസം. കാരണം എം ബി ബി എസ് കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ പണിയെടുത്തു എന്നൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പണിയെടുക്കണം. അത് എല്ലാ ദിവസവും ഒന്നും കൊടുക്കൂല. അങ്ങനെ 10 പേരെ അവർ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ഒരു മാസത്തിൽ 3 ദിവസം 4 ദിവസമൊക്കെ ഡ്യൂട്ടി കിട്ടുള്ളൂ. എന്നാലും അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ജനുവരി മുതൽ മാർച്ച് വരെ പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് കാണിച്ച് വേറെ എവിടെയെങ്കിലും പോകാൻ ആലോചിച്ചിട്ട്, മനസ്സിലായേ? അവർക്ക് ഓട്ടോറിക്ഷന്റെ കൂലി പോലും കിട്ടൂല ഹൈദരാബാദിലൊക്കെ പണിയെടുക്കുന്ന ഡോക്ടർമാർക്ക്. അതുകൊണ്ട് ശമ്പളം നോക്കിയിട്ടല്ല നമ്മൾ ജോലിക്ക് പോകുന്നത്, അവർ പ്രസ്റ്റീജ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ടീച്ചർമാരൊക്കെ അധികം. പാരാമെഡിക്കൽ ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ഈ ഒരു ഇത് വെച്ചത്. അവളെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ, അല്ല അതെപ്പോഴും പാരാമെഡിക്കൽ ഒന്നും അത് ഡാർക്ക് റൂമിൽ പണിയെടുക്കരുതെന്ന് ഞാൻ അതേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചത് എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ ഈ എന്താണ് എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ഐ എസ് ഐ എസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കാനാണ് വിചാരിച്ചത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. എന്റെ ഒരു ബുക്ക് അയച്ചു തരാം ഞാൻ, സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക് എന്നിട്ട് ബുക്ക് ഉണ്ട്. 7ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ. ആ ബേസിക് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഇപ്പോ 7ാം ക്ലാസ്സിലെ സബ്ജക്ട് വായിച്ചാലും മൂക്ക് മനസ്സിലാവുന്ന വേറെ ലെവലിലായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും പഠിച്ച് 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 പഠിച്ചാവുമ്പോ ബിടെക് കഴിഞ്ഞ് 4 കൊല്ലം കഴിയുമ്പോഴാണ്, ഇപ്പം 3 കൊല്ലം ഓൾറെഡി കഴിഞ്ഞു 10ാം ക്ലാസ്. അത് കഴിഞ്ഞ് 4 കൂടിയാകുമ്പോൾ 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഐ എ എസിന് പരീക്ഷ എഴുതുമ്പോൾ ചോദിക്കുന്നത് 10ാം ക്ലാസ്സിലെ വിവരം. പക്ഷെ ആ സ്പീഡിലല്ല, അതിൻ്റെ ഒരു 10 മടങ്ങ് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്ക്വയർ റൂട്ട് ഓഫ് 25 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 26 എത്രയാണ്? 5 പോയിന്റ്സ്. സ്ക്വയർ റൂട്ട് ഓഫ് 26. ഒരു ഒരു ഡെസിമൽ പറഞ്ഞാൽ മതി, രണ്ടാമത്തെ ഡെസിമൽ കൃത്യമാണ്. കാൽക്കുലേറ്റർ ഉണ്ടോ? ഫോണില്ലേ? ഇപ്പൊ വരട്ടെ സാറേ, കുറച്ച് പണികളുണ്ട്. ശരി ശരി ശരി. ഞാൻ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നല്ല കൂട്ട് തന്നെ. ഓക്കെ, 5.2 ഇൻടു 5.2 ഇൻടു 5.2 5.2
27 പോയിന്റ് കിട്ടും. നീ ഇതുവരെ അറിയാത്ത മാത്സ് ഞാൻ പഠിപ്പിക്കാം. മാത്സ് അറിയാന്ന് നമുക്ക് തോന്നും, പക്ഷെ ഈ പറയുന്ന മാത്സ് മോള് പഠിച്ചിട്ട. 26 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5.1, പിന്നെ എത്രയോ വരും. 27 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5.2, പിന്നെ എത്രയോ വരും. കാരണം 5.2 × 5.2 27 സംതിങ് ആ വരും. 5.3 എന്ന് വെച്ചാൽ 25 കഴിഞ്ഞിട്ട് എത്രയാണോ ഡിഫറൻസ്, 28 ആകുമ്പോൾ 3 ആണ് ഡിഫറൻസ്, അത് ഡോട്ട് ആയിട്ട് വരും, ഡെസിമൽ ആയിട്ട് വരും. ഈ മാത്സ് മോള് ഒരു സ്കൂളിലും ഒരു മാഷ് പഠിപ്പിക്കില്ല, മനസ്സിലായോ? ഇത്തരം ട്രിക്കുകളാണ് നമ്മളെ ഫാസ്റ്റ് ആക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒബ്സർവേഷൻ നോക്കണ്ടാവും. അതുണ്ടെങ്കിൽ മാത്സ് ചെയ്യുന്നതിലല്ല കാര്യം, മാത്സ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 29 സ്ക്വയർ റൂട്ട് എത്ര? 5.4. ഇത്ര ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കുട്ടികളെ മോള് കണ്ടിട്ടുണ്ടോ അവിടെ? മാഷന്മാരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത് മനസ്സിലായില്ലേ? ഇപ്പൊ ഇതാണ് ട്രിക്ക്. അപ്പൊ ഈ ട്രിക്ക് നമ്മൾ പഠിക്കണം. ആ ട്രിക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷനാണ്, മോളുടെ ഓരോ ക്യാരക്ടറും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടാണ് പറഞ്ഞത്. എത്ര കറക്റ്റ് ആയിട്ടാ വന്നു നോക്ക്. ഇതുണ്ടാവുമ്പോ നമ്മൾ സക്സസ്ഫുൾ ആവും. അത് മാത്സിലും ഉണ്ടാവണം, ജീവിതത്തിലും ഉണ്ടാവണം. അപ്പൊ അത് നല്ലോണം ഉണ്ടാക്കിയെടുക്കുക. ഇലക്ട്രിക്കൽ പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കൺസ്ട്രെയിന്റ് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ. ഓക്കെ, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് കുറച്ചും കൂടി കൂടുതൽ ഇലക്ട്രോണിക്സിന്, ഇലക്ട്രിക്കലിനെക്കാളും. കാരണം പവർ ഇലക്ട്രോണിക്സ് എന്നാണ് വാക്ക്, അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. കാരണം വന്ദേ ഭാരത് ഓടിക്കുന്നത് പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്. സാധാരണ ഇലക്ട്രിക്കലിന് ചെയ്യാൻ പറ്റാത്തതിന്റെ ഡബിൾ സ്റ്റോർ ചെയ്തിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഓട്ടോ സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോഴാണ് ഇലക്ട്രിക്കൽ എഞ്ചിൻ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അത് ഇലക്ട്രോണിക്സിന്റെ പവർ. ഓക്കെ, അതുകൊണ്ട് ഇലക്ട്രിക്കല് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറുമ്പോൾ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ഇലക്ട്രിക്കൽ. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി പഠിക്കുമ്പോൾ, ഇന്നത്തെ വാസ്റ്റ് വേൾഡിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. ആ NBA ആണ് പ്രോബ്ലം എങ്കിൽ അത് വലിയൊരു പ്രോബ്ലം അല്ല. കാരണം വെച്ചാൽ അത് അത് നോക്കിയിട്ടൊന്നല്ല ആരും മോള നാളെ വിളിക്കുക. AICTE സ്റ്റാമ്പ് ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. അത് ഈ നമ്പർ ഓഫ് സ്റ്റാഫ് ഗേറ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ ഈ അക്രഡിറ്റേഷൻ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഗേറ്റ് പാസ്സായിട്ട് MTech നല്ല യൂണിവേഴ്സിറ്റിന്ന് പാസ്സായവർ മാത്രം ഉണ്ടെങ്കിലേ അവർക്ക് അക്രഡിറ്റേഷൻ. പിന്നെ സാർ, നമ്മൾ ഈ ട്രിപ്പിൾ എടുത്തിട്ട് MTech ചെയ്യൂലേ, അപ്പൊ നമുക്ക് എയ്റോസ്പേസ് അങ്ങനത്തെയിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? സി, അതിലൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഓപ്ഷൻ ആണ് ഇലക്ട്രോണിക്സ്. എയ്റോഡൈനാമിക്സ് അല്ലെങ്കിൽ എയ്റോസ്പേസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ന് മിക്കവാറും ഇലക്ട്രോണിക്സ് ബേസ്ഡ്. ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കണ്ടത്, ഇപ്പൊ നാഷണൽ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും നല്ലതായിട്ട് പാസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇപ്പൊ നമുക്ക് 220 volt അല്ലെങ്കിൽ 110 kV ലൈൻ, അതിനെ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? എങ്ങനെ സ്റ്റോറേജ് സിസ്റ്റംസ് നന്നാക്കാൻ പറ്റും? പക്ഷെ ഇത്തരം പറയുന്ന കുറെ ബാറ്ററി സിസ്റ്റംസും സ്റ്റോറേജ് സിസ്റ്റംസ് ഒക്കെ വളരെ കുറവാണ് നമ്പർ. പക്ഷെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കുറെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും സിലബസിൽ അല്ല, എന്ത് മാറിയാലും അതിനൊരു ലിമിറ്റ് ഇല്ലേ? ഈ പഠിപ്പിക്കുന്ന മാഷന്മാർക്കുള്ള വിവരം വെച്ചിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ലാബോറട്ടറി ഫുൾ മാറുമൊന്നുമില്ലല്ലോ. ഇലക്ട്രിക്കൽ മാറുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് മാറുന്നതാണ് ഇലക്ട്രോണിക്സ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണില് പല ഇലക്ട്രോണിക്സും മാറിയിട്ടുണ്ടാവും, പക്ഷെ ബാറ്ററി ഇപ്പോഴും പഴയ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് തിക്നെസ് മാറാത്തത്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ആ ബാറ്ററിയുടെ തിക്നെസ് ആണ്. അത് തിന്നർ ഫോൺ ആണെങ്കിൽ തിന്നർ ബാറ്ററി ആണ്. അപ്പൊ അത്തരം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരണമെങ്കിൽ ഇറ്റ് ടേക്സ് സം ടൈം.
ഇത് വർക്ക് ചെയ്യുന്നതും റിമോട്ട് വർക്ക് ചെയ്യുന്നത് ബാറ്ററി കൊണ്ടാണ്. ആ ബാറ്ററി എന്നുള്ള ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുൾ ഇലക്ട്രോണിക്സ് അല്ല. നമ്മൾ ചുറ്റും കാണുന്നതിൽ ഇലക്ട്രോണിക്സിന്റെ അപ്ലിക്കേഷൻ ആണ് കുറച്ചുകൂടി കൂടുതൽ. ഓക്കെ, എം ടെക്കിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ അത്തരം കുറേ സ്പെഷ്യലൈസ്ഡ്, കാരണം പ്രോഗ്രാമിംഗ് വരും കുറെ. ഇലക്ട്രിക്കലിൽ വരുന്ന പ്രോഗ്രാമിംഗുകളെക്കാളും കൂടുതൽ ഹാർഡ്വെയർ പ്രോഗ്രാമിംഗ് വരുന്ന ഇലക്ട്രോണിക്സ് ആണ്. കാരണം നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫ് ആവണോ ഓണാണോ തീരുമാനിക്കുന്നത് ഇലക്ട്രിക് ബേസ്ഡ് ആയിട്ടുള്ള ഓണോ ഓഫോ അല്ല. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ആ പിന്നെ എ സിയിലല്ലല്ലോ ടച്ച് ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് അത് സിഗ്നലായി മാറി ബ്ലൂടൂത്തിലൂടെ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ സ്വിച്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സ്വിച്ച് അല്ല, ഇലക്ട്രോണിക് സ്വിച്ച് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ അതിലാണ് മോഡിഫിക്കേഷൻസ് നാളെ വരുന്നത്. ഇലക്ട്രിക്കൽ എ സിയിൽ വലിയ മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഫാനിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഫാനും ഇപ്പൊ റിമോട്ട് വെച്ച് സ്പീഡ് കൂട്ടാനും കുറക്കാനും പറ്റുന്നതായിട്ടുണ്ട്. ഫാനിന്റെ കൂടെ ലൈറ്റും കൂടി വരുന്ന സംഭവങ്ങളായിട്ടുണ്ട്. ടെമ്പറേച്ചർ നോക്കിയിട്ട് ഓഫ് ആവാനും ഓൺ ആവാനും പറ്റുന്ന തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജും ഉണ്ട്, എ സി ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇലക്ട്രോണിക്സ്. അപ്പൊ ഇലക്ട്രോണിക്സിനാണ് കുറച്ചും കൂടി, ഞാൻ ഇലക്ട്രോണിക്സിനെ ക്യാൻവാസ് ചെയ്യാനല്ല പറയുന്നത്. ഓക്കെ, ഞാൻ പഠിച്ച വിഷയം എന്ന് പറയുന്നത് സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെയാണ്. അത് ഇലക്ട്രിക്കലാണ്, ഇലക്ട്രിക്കലിലാണ് നമ്മൾ സിഗ്നൽ. നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത് പറയല്ല, ഫ്ലക്ച്വേഷൻസ് വൈബ്രേഷൻസ്. അതേ സംഭവം ഇലക്ട്രോണിക്സിലും വരും, അതേ സംഭവം കമ്മ്യൂണിക്കേഷനിലും വരും, അതേ സംഭവം പിന്നെ കമ്പ്യൂട്ടർ സയൻസിലും വരും. അപ്പൊ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലിൽ വരുന്ന പലതും കുറച്ച് വൈബ്രേഷൻസോട് കൂടി, കുറച്ച് വേരിയേഷൻസോട് കൂടി, കുറച്ച് മാറ്റത്തോട് കൂടി മറ്റ് പല സബ്ജക്റ്റുകളും നമുക്കാണ്. ഈ ഇൻട്രസ്റ്റും ഈ താല്പര്യവും ഈ പഠിക്കാനുള്ള മൂഡും ഈ സ്നേഹവും ഈ മമതയും നൈർമല്യവും എച്ച് എച്ച് എമ്മിനോടുള്ള സ്നേഹവും ഒക്കെ വിടാതെ പിടിച്ചോളണം പിന്നെ. ഓക്കെ, അത് വിട്ടുപോയാൽ പിന്നെ എല്ലാം പോയി. അത് മിക്കവാറും ആൾക്കാർ എഞ്ചിനീയറിംഗിൽ എത്തുമ്പോൾ മാറിപ്പോന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അക്രഡിറ്റേഷൻ ആണ് ഒരു പ്രോബ്ലം എങ്കിൽ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ അല്ലാണ്ട് അവർ 100 പിള്ളേരെ എല്ലാ കൊല്ലവും അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും. മെഡിസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ഹോസ്റ്റലിലൊക്കെ ഞാൻ പോയിട്ട് രാത്രി ക്ലാസ് എടുത്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടും ഈ വിളിക്കുന്നവർക്കും സമയം തരുമ്പോൾ 1 മണിക്കൊക്കെ എന്നെ വിളിക്കാം. രാത്രി 12 മണി മുതൽ 3 മണി വരെയൊക്കെ ഞാൻ ക്ലാസ് എടുക്കും. അത് കോഴിക്കോടൊക്കെ ഈ മെഡിക്കൽ എൻട്രൻസിന് പഠിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ നമുക്ക് അറിയാം അവിടെയൊക്കെ എന്താ നടക്കുന്നത്, എന്താ സംഭവങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത്. അപ്പൊ ആ നല്ല കമ്പനി ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മള് ഗേറ്റ് എല്ലാവർക്കും എഴുതാം. ഗേറ്റും ഗേറ്റ് എല്ലാ എക്സാമിനും ഉണ്ട്. നമ്പർ 1. നമ്പർ 2, IES, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, സിവില്. ഈ 4 കോർ എഞ്ചിനീയറിംഗിൽ ആർക്കും പറ്റും. പിന്നെ ഇതൊക്കെ പഠിച്ചാലും നാളെ മിക്കവാറും ജോലി കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസിലേക്കാവാം. ആ കമ്പ്യൂട്ടർ സയൻസിലെ ഡാറ്റ സയൻസ്, ഡിസൈൻ തിങ്കിങ്, അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനാലിസിസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇങ്ങനെ വരുന്ന ഡയറക്റ്റ് അപ്ലിക്കേഷനുള്ള മാസ്റ്റേഴ്സ് എബ്രോഡിൽ എവിടെ ചെയ്യണമെങ്കിലും ഈ ബേസിക് എന്ത് പഠിച്ചാലും കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറും. അല്ല, അക്രഡിറ്റേഷൻ പണ്ട് കമ്പൽസറി ആക്കിയിരുന്നു. 2022 വരെ അൾട്ടിമേറ്റ് ഒക്കെ കൊടുത്തിട്ട് അതിന് മുമ്പ് അക്രഡിറ്റേഷൻ ഇല്ലെങ്കിൽ കോളേജിന്റെ അഫിലിയേഷൻ എടുത്ത് കളയുന്നൊക്കെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും മിക്കവാറും ഒരു ഒരു കമ്മിറ്റി തീരുമാനിക്കുന്ന ഒരു ഒരു നല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല സർട്ടിഫിക്കറ്റ് റെക്കഗ്നിഷൻ. കാരണം എന്റെ തൊട്ട് സീനിയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ഒക്കെ 8 ഗേൾസ് ഉണ്ട്. അതിന്റെ തൊട്ട് മുന്നത്തെ ബാച്ചില് 10 or 12 പേരൊക്കെ ഉണ്ട്. അതെ, അതുണ്ടെങ്കിൽ ചേർന്നോളൂ, നല്ല കമ്പനി ഉണ്ടാക്കുക, നല്ല പോലെ പഠിക്കുക, ആ ഒരു തീരുമാനം എടുത്തിട്ട് പോവാണെങ്കിൽ. മോക്കെ ഇലക്ട്രിക്കലിന് ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. അത് എനിക്ക് +1 +2 പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സ്, മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊന്നും ഇലക്ട്രിക്കൽ അല്ല. കൺഫ്യൂഷൻ മനസ്സിലായി, ഇലക്ട്രിക്കൽ ആണ് താല്പര്യം, ഇലക്ട്രോണിക്സിന് കുഴപ്പമില്ല, പക്ഷെ NBA അക്രഡിറ്റേഷൻ ഇഷ്യൂ അല്ലേ. പക്ഷെ ഇതിനൊക്കെ കീമില്
നല്ല സ്കോർ കിട്ടി മോക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുകൊണ്ടും അല്ല, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്യുവർ മെറിറ്റ് ബേസ്ഡിൽ വരുന്ന കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. അതിൽ തീരെ കാശ് കൊടുത്തിട്ട് അങ്ങനെയുള്ള കുറെ പേര് ചേരുന്ന കോളേജാണ് കുറ്റിപ്പുറക്കെ. എം ഇ എസ്സിൽ ചേരുന്ന കുട്ടികളിൽ ഒരു 20%, 25% പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഉപ്പേൻ്റെ അടുത്ത് കുറെ കാശുണ്ട്, ഗൾഫിലായിരുന്നു, ചിലപ്പോൾ റാങ്കൊക്കെ മഹാമോശമായിരിക്കും. അങ്ങനെ ചേർന്ന കുറെ കുട്ടികൾ ചിലപ്പം അത്തരം കോളേജുകളിൽ പെട്ട് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിൽ പെടുന്ന കുറെ പിള്ളേരുണ്ടാവും. ഓക്കെ, പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് ഉള്ള ടീച്ചേഴ്സൊക്കെ മെറിറ്റ് വെച്ചിട്ടായിരിക്കും അവിടെ ടീച്ചർമാരായിട്ട് ചേരുന്നുണ്ടാവും. കാരണം ഈ കുറ്റിപ്പുറം പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് എപ്പോ ഗവൺമെന്റിൽ കിട്ടിയാലും പഠിച്ചാടും. ഞാൻ കുറ്റിപ്പുറം സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അടുത്തായോണ്ട്. അതെ, അതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. എനിക്ക് മനസ്സിലായി റിസയുടെ ആ കാര്യം മനസ്സിലായി, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ കുറച്ച് ദൂരേ ഉള്ളൂ തൃശ്ശൂരേക്ക് പോവാൻ. ഡെയിലി പോയി വരാനുള്ള ദൂരം അല്ല. അല്ല, അറ്റ്ലീസ്റ്റ് വരാലോ. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയാം കുറ്റിപ്പുറം തന്നെയാണ്. കാരണം വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കോളേജ് തൊട്ടടുത്ത് ഉണ്ടാവുമ്പോൾ കുറെ ദൂരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നാളെ അപ്പൊ ഈ കിട്ടുന്ന ഓപ്ഷൻസ് ഒന്നും ചിലപ്പോൾ അവിടെ കിട്ടിയെന്നും വരില്ല. അപ്പൊ അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യാം. കുറ്റിപ്പുറത്ത് എനിക്ക് ഈ ഓപ്ഷൻസ് രണ്ടെണ്ണം ഉണ്ട്, ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും രണ്ടു പണം കിട്ടുമല്ലോ. അതെ, മറ്റെടുത്ത് ഇന്നതൊക്കെയാണ്, അതിൽ ഏതാ വേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു. അത്യാവശ്യം നല്ല ഇതന്നല്ലേ, ഇത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഏതെടുത്താലും ചെയ്യാൻ പറ്റില്ലേ? അതൊക്കെ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. ഐ എസ് ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പോകണമെങ്കിൽ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഏത് സബ്ജക്റ്റ് ആരും എഴുതും. പിന്നെ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സയൻസ് പഠിച്ചവർക്ക് മാത്രം എഴുതാൻ പറ്റിയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. എൻ്റെ ഏട്ടൻ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ കേരളത്തിന്റെ ചീഫ് ആയിട്ട് റിട്ടയർ ചെയ്ത. ഓക്കെ, അപ്പൊ ഈ കളക്ടർമാരും മന്ത്രിമാരും ജഡ്ജൊക്കെ ബാക്ക് മുകളിൽ കാറിന്റെ മുകളിൽ ബ്ലൂ ലൈറ്റ് ഒക്കെ ഇല്ലേ, ആ ലൈറ്റ് വെച്ച് കേരളത്തിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യും. വാങ് 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 എന്നിട്ട് അങ്ങനെയൊക്കെ പോകണ്ടേ എൻ്റെ രസം ഒക്കെ മനസ്സിലായോ? അപ്പൊ നല്ല പോലെ പഠിച്ച് നല്ല പോലെ ഇംഗ്ലീഷ് ഇന്ന് മുതൽ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാം. അതിനകത്ത് നല്ല പോലെ വായിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം റീഡിംഗ് യു പി എസ് സി എന്നുണ്ട്, എൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കണം എന്നൊക്കെ ഞാൻ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അതൊക്കെ ഇരുന്ന് വായിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ട്രിക്കുകൾ എന്തെങ്കിലും ടഫായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ എർവിൻ ഗ്രേസിക്കിന്റെ ബുക്ക് ഞാൻ ടാബിൽ രണ്ട് സമയം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാറിന്റെ വീഡിയോ ഉണ്ട്, ടാബിൽ രണ്ട് സമയം ഡൗൺലോഡ് ചെയ്ത് എത്ര നല്ല കുഞ്ഞെന്ന് നോക്ക എന്റെ മോള്. അങ്ങനെ പഠിക്കണം മനസ്സിലായോ? ഞാൻ വളരെ റെയർ ആയിട്ട്, ഞാൻ വെറുതെ പറയല, വളരെ റെയർ ആയിട്ട് അങ്ങനെ താല്പര്യമുള്ളവരെ കാണാറുള്ളൂ. അപ്പൊ ഞാൻ എവിടെയോ എർവിൻ ക്രസിക് എന്ന് പറഞ്ഞപ്പോ തന്നെ അതെടുത്ത്, അല്ലെങ്കിൽ നീ ഒന്നും ബിടെക് പഠിക്കുന്ന സീനിയേഴ്സിനോട് ചോദിച്ചാൽ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല മനസ്സിലായോ? ഞാനൊക്കെ പഠിപ്പിക്കുന്ന കാലം എപ്പോഴാ തുടങ്ങിയത്? മോളുടെ ഉപ്പയൊക്കെ ജനിക്കുന്ന കാലം പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. 86 പഠിപ്പിച്ചു തുടങ്ങിയ എഞ്ചിനീയർ. 1986 ബാംഗ്ലൂര് ഇന്നത്തെ അബ്ദുൽ കലാം എന്നാണ്, വിശ്വേശ്വരയ്യ യൂണിവേഴ്സിറ്റിയിൽ, അന്ന് അത് യു വി സി യൂണിവേഴ്സിറ്റി വിശ്വേശ്വരയ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഞാൻ അടുത്ത കാലത്ത് അവിടെ തിരിച്ചു പോയി, ഞാൻ പഠിപ്പിച്ച കോളേജിലും ഞാൻ റിസർച്ച് ചെയ്ത റൂമിലൊക്കെ യു വി സി ഇ യൂണിവേഴ്സിറ്റി വിശ്വേശ്വരയ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് സ്ഥലം. വിശ്വേശ്വരയ്യാണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മളിപ്പോഴും ആഘോഷിക്കുന്നത്. അതൊക്കെ പഠിക്കണേ എൻ്റെ മോള്. ഓക്കെ, യു വി സി ഇ ഡോക്ടർ ടി പി എസ് എന്നടിച്ചാൽ, ഞാൻ അടുത്ത കാലത്ത് അവിടെ തിരിച്ചു പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ടി പി എസ് യു വി സി ഇ, അതാണ് ആ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അവിടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 86 മുതൽ മാത്തമാറ്റിക്സ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എല്ലാ സബ്ജക്റ്റുകാരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കലിലൊക്കെ സാഗ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടേഷനൊക്കെ അന്ന് ഞാൻ പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ രണ്ട് പോള് വെച്ചിട്ട് ഒരു കമ്പിയിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ കമ്പി നേരെ നിൽക്കൂല,
അതിന്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ താഴത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഷോക്ക് അടിക്കാം. അതുകൊണ്ടാണ് 110 kV വരുമ്പോൾ ഹൈറ്റ് കൂട്ടിയിട്ട് കുറേ അതിൻ്റെ താഴത്തു നിന്ന് ആൾക്കാരെ വീട് താമസിക്കും വെക്കാൻ സമ്മതിക്കാത്തത്. ഇപ്പം എൻ്റെ ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയാണ് നാഷണൽ പവർ ഗ്രിഡ് റിസർച്ച് സെൻറ്റർ. അവിടെ രണ്ട് പോളുകൾ തമ്മിൽ 510 kV ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നോക്കുമ്പോൾ ആ വയറങ്ങനെ അതിൻ്റെ പൊട്ടിത്തെറിക്കുന്ന ബോംബ് പൊട്ടുന്ന ഒച്ച വെക്കും നമ്മൾ ഇടക്കിടക്ക്. ആ വയറ് കത്തിപ്പോകുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി മാറ്റി കുറച്ചും കൂടി അതിൻ്റെ ഇത് മെറ്റീരിയൽ സയൻസ് കുറേ പഠിക്കാനുണ്ടാവേ, കെമിസ്ട്രിയും പഠിക്കാനുണ്ടാവും ഇതിനകത്ത്. എന്നിട്ട് ആ കമ്പിയുടെയൊക്കെ ഗുണം മാറ്റും, അലോയ് മാറ്റിയിട്ട് പിന്നെയും കെട്ടും. രണ്ട് ഇലക്ട്രിക് പോസ്റ്റ് തമ്മിലൊരു കപ്പൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യില്ലേ, അവിടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അത് അങ്ങനെ തന്നെ പൊട്ടിത്തെറിക്കും. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് എ വെരി ഗുഡ് സബ്ജക്ട്, വെരി വാസ്റ്റ് സബ്ജക്ട്. അതിന് മെറ്റീരിയൽ സയൻസും ഒക്കെ പഠിക്കണം. ഇതൊക്കെ അന്ന് പഠിപ്പിക്കുന്ന കാലത്ത് അന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയതാണ് ഈ വിഷയങ്ങൾ.